ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഈ ഫുട്ബോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് 5 ക്യൂക്ക് കൗണ്ടർ ഫോർമേഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമേഷനിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ, അതായത് ഞാൻ ചൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഫോർമേഷൻ ഏതാണെന്നുള്ളത് ഞാൻ കൃത്യം തന്നെ പറഞ്ഞുതരാം. സോ നേരത്തെ നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ യൂറോപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് കാണുന്ന നമ്മളെ സിഞ്ച് സ്കോട്ടിഷ് ഒരു ജസ്റ്റ് കാണുന്ന ക്ലിക്ക് ചെയ്തേക്കാം. അവിടെ നമ്മൾ ഏറ്റവും ആ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ടീമുണ്ട്, നമ്മളെ കിൽമാർനോക്ക് എഫ് സി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് കാണുന്നുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കാം. നമ്മൾ സ്കോട്ടിലേക്ക് വരിക. ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ടാവുക. 4-1-4-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ നമ്മൾ യൂണീക്കായിട്ട് എടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് തന്നെയാണ്. കാരണം നമ്മൾ എം എഫും കാണാനൊക്കെ നമ്മൾ സി എഫിനോട് കുറച്ച് അടുത്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ നിങ്ങൾക്ക് ഡിവിഷൻ 1-ലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അന്നത്തെ ബെസ്റ്റ് ഫോർമേഷൻ തന്നെയാണ് നമ്മളൊരു 4-1-4-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ. കാരണം നമുക്ക് 3 സി എഫിനെ ലെങ്ത് വരെ വെച്ച് സ്ട്രെങ്ത് വെച്ച് കളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ്. ഒരു ഫോർത്ത് നാലൊക്കെ ഇട്ട് കളിപ്പിക്കുകയാണെങ്കിൽ സെറ്റ് ഫോർമേഷനാണ്. നല്ലൊരു ടിക്കറ്റായും കാണാൻ കിട്ടി. വിങ്ങിലൂടെ ആയാലും സെൻറ്ററിലൂടെ ആണെങ്കിൽ പെർഫെക്റ്റായിട്ട് അറ്റാക്ക് ചെയ്ത് കയറി പോകാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനെ കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ എന്താ ചൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ യൂറോപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളെ ക്രെഡിറ്റ് സൂയിസൈഡ് സൂപ്പർ ലീഗ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. അവിടെ നമ്മളെ ബി എസ് സി യങ് ബോയ്സ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. ജസ്റ്റ് നമ്മൾ സ്കോട്ടിലേക്ക് വരിക. ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്. നമ്മളൊരു 4-3-1-2 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിങ് നമ്മൾ നാളായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൊസിഷൻ ഗെയിം, ക്യൂക്ക് കൗണ്ടർ ഇതിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനാണ്. ഒരു വൺ ടച്ച് പാസ് ഒക്കെ ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമേഷനെക്കാട്ടൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ വേറെ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രക്കാണ് പ്രൈസ് നമുക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെറിയ പാസ് ടിക്കറ്റ് ആക്കിട്ട് പെർഫെക്റ്റ് ആയിട്ട് കളിച്ചിക്കാരി പോകാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനും കൂടിയാണ്. ബെസ്റ്റ് സെൻറ്റർ അറ്റാക്ക് ഫോർമേഷനും കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് ചൂസ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമ്മളെ മൂന്നാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ യൂറോപ്പ് ക്ലിക്ക് ചെയ്തേക്കുക. അവിടെ നമ്മളെ സീരിയ ബി കെട്ട് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. അവിടെ നമ്മളെ മൊഡേണ എഫ് സി എന്നുണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മൾ സ്ക്വാഡിലേക്ക് വരിക. ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്. നമ്മളെ 4-3-2-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷന്, ഈ ഫോർമേഷൻ നമ്മളെ പിരമിഡ് ഫോർമേഷനാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു സി എഫ് 2 AMF കിട്ടുന്നുണ്ട്. നമ്മൾ 2 AMF പെർഫെക്റ്റ് ആയിട്ട് ഒരു 2 ഫോർ പ്ലേസിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ട് നിങ്ങൾക്ക് സെറ്റായിട്ടൊരു 3 CF ആ ഒരു സ്ട്രെങ്ത്തിൽ കളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ്. സെൻറ്ററിലൂടെ നമ്മളെ ഓപ്പൺ ഉണ്ട്, പെട്ടെന്ന് നമ്മളെ ബീറ്റ് ചെയ്ത് കയറി പോകാൻ സാധിക്കില്ല. കാരണം ഒരു പിരമിഡായിട്ട് നമ്മളെല്ലാ പ്ലെയേഴ്സും ഏകദേശം ഒപ്പം അടുത്ത് നിൽക്കുന്നുണ്ട്, ഒരു റോ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് റിസ്ക് ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ടീമിലെ പ്ലെയേഴ്സിനെ പാസ് ചെയ്ത് കിട്ടാനേക്കാളും സിമ്പിളായിട്ടുള്ള ഒരു ഫോർമേഷൻ കൂടിയാണ്. നമ്മളൊരു 4-3-1-2 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ്റെ തന്നെ വേറെ ടൈപ്പ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ എന്താ ചൂസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ നാലാമത്തെ ഫോർമേഷന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അഞ്ചാമത്തെ ഫോർമേഷന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ആഫ്രിക്ക ക്ലിക്ക് ചെയ്യുക. നമ്മളെ നാഷണൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളെ സാംബിയ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മൾ സ്ക്വാഡിലേക്ക് വരിക. ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ടാവും. നമ്മളെ 4-2-1-3 എന്ന് പറയുന്ന ഈ ഫോർമേഷനാണ്. നമ്മളെ എല്ലാ വീക്കിലും ഞാൻ പറയുന്നതും വളർത്ത ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ്. ഞാൻ ചൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഫോർമേഷൻ ഏതാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫോർമേഷനാണ്. നമ്മളെ സാംബിയൻ്റെ 4-2-1-3 എന്ന് പറയുന്ന ഈ ഫോർമേഷനാണ്. നിങ്ങൾക്ക് സെൻറ്റർ പ്ലസ് വൈഡ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അറ്റാക്ക് കിട്ടുന്ന ഒരു ഫോർമേഷനാണ്. നമ്മൾ സാധാരണ ഒരു 4-2-1-3 മാതിരിയല്ല, നമ്മളൊരു LWF RWF ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് നമ്മളെ AMF ആയിട്ട് മൊത്തം ടോട്ടൽ ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു ഫോർമേഷനെ കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് ചൂസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഫോർമേഷനെ ബെസ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മളെ സാംബിയാണ്. പിന്നെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു BFC യങ് ബോയ്സിന് ആ ഫോർമേഷന് മോഡേണൊക്കെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ ഫുള്ള് ബെസ്റ്റ് ഫോർമേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇന്ന് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാൻ ശരിക്കും. ബൈ.